ഹായ് ഹലോ, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് റവയും പാലും ഉണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടുക്കാച്ചിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, അത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിരികിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു പാനിൽ ഇട്ടെടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റണമൊന്നുമില്ല കേട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് റവയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. തീൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ക്രിസ്പി ആയി പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും കളർ ചേഞ്ചും ആകാൻ പാടില്ല കേട്ടോ. നമുക്ക് ആ വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കുന്നത്. അധികം നേരമൊന്നും വറുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഈ നെയ്യൊക്കെ ഇതിൽ റവയിൽ പിടിക്കുമ്പോൾ ഒരു അടിപൊളി സ്മെല്ലൊക്കെ വരും, അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുള്ള തേങ്ങ ചിരികിയതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഞാൻ നേരത്തെ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും 2-3 ഏലക്കി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊടിച്ചിട്ട് റവൻ്റെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് കുറച്ച് പാലൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കുന്നതിനനുസരിച്ചിട്ട് പാലൊഴിച്ചു കൊടുത്താൽ മതി. ഓവറായിട്ട് പാലൊഴിച്ചു കൊടുത്താൽ എന്താണ് ബോൾസ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പാൽ ഇല്ലെങ്കിലും നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാലൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കിയിട്ട് ഒന്ന് ബോൾസ് ആക്കി നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പിന്നെ ഷുഗർ സിറപ്പും കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായി തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം.